ഗായകൻ എം ജി ശ്രീകുമാറിനെ അറിയുന്നത് പോലെ തന്നെ ഏവർക്കും ഭാര്യ ലേഖയെയും അറിയാം. ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന് 35 വർഷത്തിന്റെ ദൃഢതയുമുണ്ടെന്ന്. വയസ്സ് 60 പിന്നിട്ടുമെങ്കിലും അടുത്തിടെ വിവാഹം കഴിഞ്ഞ ദമ്പതികളെ പോലെയാണ് എം ജി ശ്രീകുമാർ ലേഖയ്ക്കൊപ്പമുള്ള ജീവിതം ആസ്വദിക്കുന്നത്. സാധിക്കുമ്പോഴെല്ലാം ഇരുവരും യാത്രകളും പോകാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിൽ നടത്തിയ ഒരു അവധിക്കാല യാത്രക്കിടെ പകർത്തിയിരിക്കുന്ന പ്രണയം നിറഞ്ഞ ചിത്രം പങ്കിട്ടെത്തിയിരിക്കുകയാണ് ലേഖ. ഇരുവരും ഇപ്പോൾ ന്യൂയോർക്ക്, ഫ്ലോറിഡ എന്നിവിടങ്ങളിലൂടെയെല്ലാമായി അവധിക്കാല യാത്രയിലാണ്. ഫോർട്ട് ഫ്ലോറിഡയിൽ ഭർത്താവിനൊപ്പം സ്വിം സ്യൂട്ടിൽ സ്വിമ്മിംഗ് പൂളിൽ റിലാക്സ് ചെയ്യുന്നൊരു ചിത്രമാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഒരു ഫോട്ടോ അതിവേഗത്തിലാണ് വൈറലായി മാറിയത്. ഫേസ്ബുക്കിലും ഇതേയൊരു ചിത്രം ലേഖ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ അവധി ആഘോഷിക്കുവാനുള്ള യാത്രയിലാണെന്ന് 2 ദിവസം മുൻപ് വിജയ് യേശുദാസിനും ഭർത്താവ് എം ജി ശ്രീകുമാറിനും ഒപ്പം ഫ്ലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ട് ലേഖ കുറിച്ചിരുന്നു. ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണെന്നും ഇതിനൊപ്പം തന്നെ ലേഖ കുറിച്ചിരുന്നു. ഊർമിള ഉണ്ണി അടക്കമുള്ള സെലിബ്രിറ്റികൾ ഇരുവരുടെയും പുതിയ കപ്പിൾ ഫോട്ടോയ്ക്ക് സ്നേഹം അറിയിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു. അതേസമയം ഗായകനായും അതിനു പുറമെ തന്നെ അവതാരകനായും റിയാലിറ്റി ഷോ വിധികർത്താവായും എല്ലാം എം ജി ശ്രീകുമാർ മലയാളത്തിൽ സജീവമായി നിൽക്കുകയാണ്. ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം സിനിമാ കഥ പോലെ തന്നെ സംഭവ ബഹുലവുമാണ്. ഗായകൻ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും പണ്ടും ഇപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കും സന്തോഷത്തിനുമാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ വില നൽകുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെ മനോഹരമായൊരു ദാമ്പത്യം ഇരുവർക്കും ഉണ്ടാകുമായിരുന്നില്ല. ലിവിംഗ് ടു ദ റിലേഷൻഷിപ്പിന് കേരളത്തിൽ പ്രചാരം ലഭിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരം പോലെയൊരു നഗരത്തിൽ അതും 14 വർഷത്തോളം ലിവിംഗ് ടു ദ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞവരാണ് ഇരുവരും. പിന്നീടാണ് 2000-ൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുന്നത്. എം ജി ശ്രീകുമാറുമായി പ്രണയത്തിലാകുമ്പോൾ വിവാഹമോചിതയും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയുമായിരുന്നു ലേഖ. എം ജി ശ്രീകുമാർ ഇപ്പോൾ എല്ലാം ലേഖയും ലേഖയുടെ മകളുടെ കുടുംബവുമൊക്കെയാണ്. മുൻപും തന്റെയും എം ജി ശ്രീകുമാറിന്റെയും പ്രണയത്തെക്കുറിച്ച് അഭിമുഖങ്ങളിൽ കൂടി ലേഖ ശ്രീകുമാർ സംസാരിച്ചിട്ടുമുണ്ട്. തനിക്കായി എം ജി ശ്രീകുമാർ കാത്തിരുന്നതിനെ കുറിച്ചാണ് ലേഖ മിക്കപ്പോഴും സംസാരിക്കാറുള്ളത്. 14 വർഷവും താൻ വിവാഹം വേണ്ട എന്ന് വെച്ചത് തന്റെ മകൾക്ക് വേണ്ടിയായിരുന്നുവെന്ന് ലേഖ എന്ന് പറഞ്ഞു. താൻ മകളുമായി വളരെ അറ്റാച്ച്ഡ് ആണ്. തനിക്ക് 18 വയസ്സുള്ളപ്പോൾ ജനിച്ച മകളാണ് അവൾ. മകളും താനും സുഹൃത്തുക്കളെ പോലെയാണെന്നും അവളെ നൂട്ടിയിൽ പഠിക്കുകയായിരുന്നുവെന്നും ലേഖ പറഞ്ഞു. മകളുടെ എല്ലാ കാര്യങ്ങളും താനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. മകളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്നതായിരുന്നു തന്റെ ആഗ്രഹം. അതല്ലാതെ സ്നേഹിച്ച ഒരാളെ കല്യാണവും കുറിച്ച് മകളെ നോക്കാതെ പോകുവാൻ തനിക്കാകില്ലായിരുന്നുവെന്നാണ് ലേഖ ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മകളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് തൻ്റെ 2ാമതായി എം ജി ശ്രീകുമാറിനെ കല്യാണം കഴിച്ചതെന്നും ലേഖ പറഞ്ഞു. ആ 14 വർഷവും ശ്രീകുട്ടൻ തനിക്ക് കാത്തിരുന്നു. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു നിമിത്തമായിരിക്കണമെന്ന് തോന്നുന്നുവെന്നും ലേഖ എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് എഴുതി വെച്ച ആളായിരിക്കണം താൻ. കാത്തിരിക്കണമെന്ന് താൻ ഒരിക്കലും ശ്രീകുട്ടനോട് പറഞ്ഞിട്ടില്ല എന്നും ലേഖ ശ്രീകുമാർ പറയുകയുണ്ടായി. ഇതിനിടെ ഒരുപാട് വിവാഹാലോചനകൾ ശ്രീകുട്ടന് വന്നിരുന്നു. ശ്രീകുട്ടൻ വേറെ കല്യാണം പിടിക്കട്ടെ എന്ന് കരുതി താൻ 3 മാസം US പോയി നിന്നിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത് ഏത് പെണ്ണിനെ കാണുമ്പോഴും നിന്റെ മുഖമാണ് തന്റെ മനസ്സിലേക്ക് വരുന്നത് എന്നായിരുന്നു. തന്റെ ജീവിതത്തിൽ നീയല്ലാതെ വേറൊരു പെണ്ണില്ല എന്നാണ് അദ്ദേഹം തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും ലേഖ ശ്രീകുമാർ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിട്ടുള്ള ദമ്പതികൾ കൂടിയാണ് ലേഖയും എം ജി ശ്രീകുമാറും. അടുത്തിടെ എം ജി ശ്രീകുമാറിന്റെ പേരിൽ വന്നതിൽ ഏറ്റവും പ്രചാരം നേടിയ ഒരു ഗോസിപ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുണ്ടെന്ന കാര്യം. കുറച്ചു നാളുകൾക്ക് മുൻപ് താൻ അമേരിക്കയിൽ പോയി വരുമ്പോഴാണ് ഈ ഒരു ഗോസിപ്പ് പ്രചരിക്കുന്നതായി കണ്ടതെന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞിരുന്നു. തങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നത് എം ജിയും ലേഖയും ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയായിരുന്നു. ലേഖയുടെ മകളെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് എം ജി ശ്രീകുമാർ സ്നേഹിക്കുന്നത്. ലേഖയുടെ മകൾ ഭർത്താവിനും മകനും ഒപ്പം അമേരിക്കയിൽ സെറ്റിലുമാണ്. ഇടയ്ക്ക് ലേഖയെ കാണാനായി കേരളത്തിലേക്ക് വരാറുണ്ട്. ഇടയ്ക്ക് എം ജി ശ്രീകുമാറും ലേഖയും മകൾക്കൊപ്പം അമേരിക്കയിലും പോയി താമസിക്കാറുണ്ട്. തങ്ങളെക്കുറിച്ച് വന്ന വ്യാജ വാർത്തകൾ പരാമർശിച്ചുകൊണ്ട് മുൻപൊരു അഭിമുഖത്തിൽ കൂടി ലേഖ ശ്രീകുമാർ സംസാരിക്കുകയുണ്ടായി. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ഗോസിപ്പുകളൊക്കെ എഴുതപ്പെടുന്നതെന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ലേഖ. എന്തിനാണ് ആളുകൾ ഇങ്ങനെയൊക്കെ എഴുതുന്നതെന്ന് തനിക്കറിയില്ല, തനിക്കതിപ്പോഴും മനസ്സിലാകുന്നില്ല എന്നും ലേഖ പറയുകയുണ്ടായി. തങ്ങൾ ഒരിക്കൽ ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. ഒരുപാട് ആൾക്കാരുണ്ട് ചുറ്റും. ആളുകൾ അവിടെ പോയി ഫോട്ടോ എടുക്കുന്നതൊക്കെ പതിവുമാണ്. എന്നാൽ പക്ഷേ ആ ഒരു ഫോട്ടോ വെച്ച് മലയാളത്തിൽ ഒരു മാസികയിൽ വന്നത് എം ജി ശ്രീകുമാർ പുതിയ വീട് വാങ്ങി കൊട്ടാര സദൃശ്യമായത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്തുമാത്രം വിവരക്കേടാണ് അതെന്നും വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതുകയാണ് ആളുകൾ. എന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ സാരമില്ല എന്നും ലേഖ ശ്രീകുമാർ പറയുന്നു. അതുപോലെ തന്നെ തന്റെ മകൾ പ്രസവിച്ചു, അത് നമ്മൾ ആരെയും അറിയിക്കാതെ US പോയെന്ന്, അതിലെന്താണ് തെറ്റുള്ളതെന്നും പെൺകുട്ടികളാകുമ്പോൾ പ്രസവിക്കുമല്ലോ എന്നും ലേഖ പറയുന്നു. മകൾ 19-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അവൾ എന്നോ പ്രസവിച്ചതുമാണ്. ഇന്ന് മാത്രമാണ് എം ജി ശ്രീകുമാറും ഭാര്യയും ആരെയും അറിയിക്കാതെ അമേരിക്കയിലേക്ക് വാർത്ത വരുന്നത് എന്നൊക്കെ താരപത്നി പറയുന്നുണ്ട്. കുറെ കാലം മുൻപ് പറഞ്ഞത് കുട്ടിയെ കാണിക്കുന്നില്ല എന്നായിരുന്നു. കുട്ടിയെ പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ചില വാർത്തകളൊക്കെ കണ്ട് കാണിക്കാൻ എന്താണ്, കുട്ടി എന്താ വസ്തുവാണോ എന്നും ലേഖ ചോദിക്കുന്നുണ്ട്. മകൾ പഠിച്ചത് തിരുവനന്തപുരത്താണ്. മകളുടെ കല്യാണത്തിന് സിനിമയിൽ നിന്നുമുള്ള ഒട്ടുമുക്കാൽ ആളുകളും ഉണ്ടായിരുന്നുവെന്നും ലേഖ പറഞ്ഞു. മോഹൻലാലും പ്രിയദർശനും ലിസിയും ഒക്കെ തന്റെ മകളുടെ വിവാഹത്തിനുണ്ടായിരുന്നുവെന്നും അങ്ങനെ ഒരു
വലിയ കല്യാണ ആഘോഷമായിട്ട് തന്നെയാണ് മകളുടെ വിവാഹം നടത്തിയത്. ഇതൊക്കെ ചുമ്മാതെ ആളുകൾ എഴുതി ഉണ്ടാക്കുകയാണ്. വെറും വിവരക്കേടാണിതെന്നാണ് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിനെ പറ്റി ലേഖ ശ്രീകുമാർ എന്ന് പറഞ്ഞത്. അതേസമയം എം ജി ശ്രീകുമാർ ഷോകളും മറ്റുമായി തിരക്കിലൊക്കെ ആകുമ്പോൾ ലേഖയുടെ വിനോദം പാചകമാണ്. യൂട്യൂബ് ചാനലിലൂടെ തന്റെയും കുടുംബാംഗങ്ങളുടെയും ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ റെസിപ്പികളൊക്കെ ലേഖ പങ്കുവയ്ക്കാറുണ്ട്. ലേഖ തന്നെയാണ് ഭർത്താവിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടിയൊക്കെ ഭക്ഷണം പാചകം ചെയ്തു നൽകുന്നത്. ലേഖ തയ്യാറാക്കുന്ന വിഭവങ്ങൾ എം ജി ശ്രീകുമാറിനും വളരെ പ്രിയമാണ്. എം ജി ശ്രീകുമാറിനോടൊപ്പം എല്ലാ വേദികളിലും ലേഖ ശ്രീകുമാറും എത്താറുണ്ട്. പൊതുവേദികളിൽ ഒരുമിച്ച് അല്ലാതെ ഇരുവരെയും കാണുക പോലും ചുരുക്കമാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.